ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയ SFI പ്രവർത്തകൻ ധീരജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. ഇവിടെ നിന്ന് വിലാപയാത്രയായാണ് സ്വദേശമായ കണ്ണൂർ തളിപ്പറമ്പിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. തിങ്കളാഴ്ചയാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ധീരജിനെ കൊലപ്പെടുത്തിയ കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെ 6 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. നിഖിൽ പൈലി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നിഖിലിനൊപ്പം ജെറിൻ ജോജോയെയും പ്രതി ചേർത്തു. KSU യൂണിറ്റ് ഭാരവാഹി അലക്സ് റാഫേലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം രാഷ്ട്രീയ വിരോധം മൂലമാണെന്നാണ് പോലീസിന്റെ FIR. നിഖിൽ പൈലിക്കെതിരെ കൊലക്കുറ്റമടക്കം വകുപ്പുകൾ ചുമത്തി. വധശ്രമത്തിനും സംഘം ചേർന്നതിനുമാണ് ജെറിൻ ജോജോയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ധീരജിനൊപ്പം കുത്തേറ്റ 2 വിദ്യാർത്ഥികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.